കല്യാശ്ശേരി മണ്ഡലത്തിൽ പഴയങ്ങാട് കേന്ദ്രമാക്കി ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം വൈകുന്നത് ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുകുന്നിലും പുന്നച്ചേരിയിലും നടന്ന അപകടത്തിൽ ഒരു മണിക്കൂറോളം വൈകിയാണ് അഗ്നിശമന സേന സ്ഥലത്തെത്തിയത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ പഴയങ്ങാടി കേന്ദ്രമായി ഫയർ സ്റ്റേഷൻ വേണമെന്ന ജനങ്ങൾ ഏറെക്കാലമായി മുറവിളി കൂട്ടുന്നു. ഇതിനായി സംസ്ഥാന സർക്കാർ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് സ്ഥല സൗകര്യം ലഭ്യമാകാത്തതാണ് ഫയർ സ്റ്റേഷൻ തുടങ്ങാൻ തടസ്സമായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെറുകുന്ന് വെള്ളറങ്ങലിൽ നടന്ന അപകടത്തിൽപ്പെട്ട ലോറിയിൽ നിന്ന് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും എത്തിയ അഗ്നിശമന സേനാ പ്രവർത്തകരാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ദൂരം കൂടുതൽ കാരണം മിക്കപ്പോഴും ഒരു മണിക്കൂറോളം വൈകിയാണ് അഗ്നിശമന സേന സ്ഥലത്ത് എത്തുന്നത്. ഇത് ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പുന്നച്ചേരിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരണപ്പെട്ടിരുന്നു. ഇവിടെയും ഏറെ വൈകിയാണ് ഫയർ സർവീസിന് എത്താനായത്. അതുകൊണ്ട് തന്നെ അടിയന്തിരമായി പഴയങ്ങാടി കേന്ദ്രമാക്കി ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് മരണം ഒഴിവാക്കണം. കാരണം കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും തളിപ്പുറം നിന്നാണ് ഇവിടെ ഫയർ സർവീസ് എത്തേണ്ടത്. ഒരു മണിക്കൂറിൽ കൂടുതൽ പിടിക്കും അവിടെ നിന്ന് കൂടി എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ കണ്ണവരത്തിനും പുന്നച്ചേരിക്കും ഇടയിൽ ഇതിനിടയ്ക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ട്. മിഞ്ഞാൻ ലോറി ആക്സിഡൻ്റ് ആയി, ആ ഡ്രൈവറെ പുറത്തെടുക്കാൻ ഒരു മണിക്കൂറോളം നമുക്ക് പാടുപെടേണ്ടി വന്നു. റോഡിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് എത്താൻ വളരെയധികം താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് ഈ നമ്മുടെ ഈ റോഡിലുണ്ടായ അപകടങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തനം. കല്യാശ്ശേരി മണ്ഡലത്തിലെ മാടായിപ്പാറയിൽ അടിക്കടി തീപിടുത്തമുണ്ടാകുമ്പോൾ പയ്യന്നൂരിൽ നിന്നാണ് അഗ്നിശമന സേന എത്തുന്നത്. തീരദേശ മേഖലയായ പുതിയങ്ങാടി ചൂട്ടാട് മേഖലയിൽ വള്ളങ്ങൾ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും അഗ്നിശമന സേനയുടെ സേവനം അത്യാവശ്യമാണ്. ഇത്തരം ഘട്ടങ്ങളിലും ദൂരക്കൂടുതൽ കാരണം അഗ്നിശമന സേന എത്താൻ വൈകാറുണ്ട്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടോ മാടായിപ്പാറയോട് ചേർന്നോ ഫയർ സ്റ്റേഷൻ വേണമെന്നാണ് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നത്. എന്നാൽ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.